പതിനേഴ് തവണ റീടേക്കിലൂടെ ഒരു ഷോട്ട് വീണ്ടും എടുക്കാൻ നിർബന്ധിക്കുന്ന നടനെ കുറിച്ച് പറയുന്നു. രാത്രികാലങ്ങളിൽ നടികളുടെ വാതിലിൽ മുട്ടുന്ന പ്രമുഖ താരങ്ങളുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു. അപ്പോൾ ഈ പ്രമുഖരൊന്നും നിങ്ങളുടെ സംഘടനയിൽ ഉൾപ്പെടാത്തവരാണെന്നാണോ നിങ്ങൾ ഇപ്പോഴും പറയുന്നത്? പറയാൻ സാധിക്കുള്ളൂ. ഇതൊന്നും ആരാണെന്നോ എന്താണെന്നോ നമുക്കൊരു വ്യക്തം ഒരു പുകമറ സൃഷ്ടിച്ച് ഇങ്ങനെ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള നടപടി എടുക്കാൻ എന്ത് പാർട്ടി ചെയ്യാം. അതല്ലേ സിദ്ദിഖ് പറഞ്ഞത്? അങ്ങനെ അനുഭവങ്ങൾ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾ അവരുടെ കൂടെ തന്നെ ആയിരിക്കും. എന്തായാലും നമ്മൾ അവരുടെ കേട്ടിട്ടുണ്ട്. പത്രത്തില് വന്നതല്ലേ കേട്ടിട്ടുള്ളൂ. സിനിമാക്കാർക്ക് ഇപ്പോൾ തലവേദന പിടിക്കുന്ന ദിവസങ്ങൾ. ഏത് മേഖലയിൽ സഞ്ചരിക്കുന്നവരായാലും ഏതൊക്കെ സ്ഥാനങ്ങൾ എടുത്തു വഹിക്കുന്നവരാണെങ്കിലും അവർക്ക് തലയ്ക്കുമീതെ കെട്ടുകെട്ട് കണക്കിന് പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരം പോലും നൽകാൻ കഴിയാതെയാണ് അമ്മ കമ്മിറ്റിയിലെ മെമ്പർമാരടക്കം നിൽക്കുന്നത്. എല്ലാ ഉത്തരങ്ങളും വളരെ നല്ല രീതിയിൽ മാത്രമാണ് പ്രതികരിക്കാൻ അമ്മ കമ്മിറ്റി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് നടി നടന്മാർക്കും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അമ്മ കമ്മിറ്റി ഒപ്പം നിന്നുകൊണ്ടിരിക്കുന്നത്. ഹേമ കമ്മിറ്റി വന്നതോടുകൂടി എല്ലാ കഥകളും പൊട്ടി പുറപ്പെടുന്നു. ഓരോ വ്യക്തികൾക്കും അവരുടേതായ പരാതികളുണ്ട്. പരാതികൾക്കുള്ള ഉത്തരങ്ങൾ ഇപ്പോഴും കൃത്യമായി ലഭിക്കുന്നില്ല. സർക്കാരെടുത്ത തീരുമാനത്തിനോടൊപ്പം തന്നെ അമ്മ കമ്മിറ്റിയും ഒപ്പമുണ്ട്. പരാതി നൽകിയവർ പോലും കൃത്യമായ പേരുകൾ പുറപ്പെടുവിക്കാത്ത കാലം നമ്മൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് അമ്മ കമ്മിറ്റിയുടെ തീരുമാനം.